ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് പുതിയൊരു പാഠത്തിലേക്ക് പ്രവേശിക്കണ്ടേ? നോക്കൂ, നേരത്തെ നമ്മുടെ ഫർഹമോളുടെയും ഇർഷാദിൻ്റെയും കൂട്ടുകാർ എല്ലാവരും ഓരോ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലേ, ഇനി നേരെ നമുക്ക് ഒന്നും കൂടെ കളിക്കാൻ പോയാലോ? നോക്കൂ, ദേ അവരെന്താണ് കളിക്കുന്നത്? ആ സാറ്റ് കളിക്കുന്നല്ലേ, നമ്മൾ പറയാറല്ലേ, ഇങ്ങനെ എണ്ണി എണ്ണി കളിക്കാറല്ലേ. അപ്പോൾ ഓരോരുത്തർ ഓരോ ഭാഗത്ത് പോയി ഒളിച്ചിരിക്കും. സിഞ്ചാബ് മരത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഫർഹമോള് എവിടെ ഇരിക്കുന്നുണ്ട്? ആ ഒരു പൊന്തയുടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. നഹ്വൽ മൽഅബ്, നഹ്വൽ മൽഅബ്. നഹ്വ എന്ന് പറഞ്ഞാൽ നേരെ, മൽഅബ് കളിസ്ഥലം. അപ്പോൾ പ്ലേ ഗ്രൗണ്ടിന് നേരെ അങ്ങോട്ട് പോകാം എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമുക്കിത് പാട്ടാണിത് നമുക്ക് ജസ്റ്റ് ഒന്ന് പാടി പഠിക്കാം. കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ചിരുന്നുള്ളൂ കേട്ടോ. ഹയ്യാ നദ്ഹബ് നഹ്വൽ മൽഅബ്, നഅദൂ നൽഅബ് ലാലാ നത്അബ്. ഉഖ്തി ഫർഹാ ഹിയ ലാ തത്അബ്, ഖൽബൻ വാഹിദ് കുന്നാ നൽഅബ്. എന്തൊക്കെയാണെന്നറിയാമോ? വരൂ വരൂ, നമുക്കെന്ത് ചെയ്യാം? നമുക്ക് കളിസ്ഥലത്തേക്ക് പോവാം, നമുക്ക് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് നഅദൂ നൽഅബ്, നമുക്ക് എണ്ണി എണ്ണി കളിക്കാം. ലാലാന തഅബ്, അപ്പം നമ്മൾ ക്ഷീണിക്കില്ല. അപ്പം നമ്മൾ സാറ്റൊക്കെ കളിക്കുകയാണെങ്കിൽ വല്ലാതെ ക്ഷീണിക്കില്ല. ഉഖ്തി ഫർഹ, എൻ്റെ പെങ്ങൾ ഫർഹ ഉണ്ടല്ലോ. ഹിയ ലാ തഅബ്, അവൾ ക്ഷീണിക്കാറില്ല, അവൾ എപ്പോഴും സ്മാർട്ടാണ് ആൾ. കൽബൻ വാഹിദ്, ഞങ്ങൾക്ക് ഒരേ മനസ്സാണ്. കുന്ന നൽഅബ്, നമുക്കെല്ലാവർക്കും കൂടെ കളിക്കാം. അപ്പം മിസ് ഒന്നുകൂടി പാടിത്തരാം. മക്കൾ പാട്ട് പാടിയിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയക്കണം കേട്ടോ. ഒന്നുകൂടി പാടിത്തരാം. ഹെഡിങ് നഹ്വൽ മൽഅബ്. ഹയ്യാ നദ്ഹബ് നഹ്വൽ മൽഅബ്, നഅദൂ നൽഅബ് ലാലാ നത്അബ്. ഉഖ്തി ഫർഹാ ഹിയ ലാ തത്അബ്, കൽബൻ വാഹിദ് കുന്നാ നൽഅബ്. അങ്ങനെ അവർ എണ്ണി എണ്ണി കുറേ സമയം കളിച്ചു. അപ്പോഴാണ് ഗ്രൗണ്ടിൽ നിന്നും ഒരു കരച്ചിൽ കേട്ടത്. അത് കഴിഞ്ഞ് എണ്ണിക്കളി കഴിഞ്ഞ് വേറൊരു കളിയിലേക്ക് അവർ ഏർപ്പെട്ടിട്ടുണ്ടല്ലേ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ആ ബാറ്റ് ക്രിക്കറ്റ് കളിക്കണം, ക്രിക്കറ്റ് കളിക്കണം. അപ്പോൾ ഒരു കരച്ചിൽ കേട്ടോ, അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കരച്ചിൽ കേട്ടു. അപ്പോഴാണ് ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു കിളിക്കുഞ്ഞുണ്ടല്ലോ, ഒരു ഫർഹ്. ആ ഒരു ഫർഹ്, ഫർഹ് എന്ന് പറഞ്ഞാൽ കിളിക്കുഞ്ഞാണ് കേട്ടോ, ചെറിയ കിളികളുടെ കുഞ്ഞിനാണ് ഫർഹ് എന്ന് പറയണത്. ഫർഹ എന്ന് പറയണത് നമ്മളെ ഇർഷാദിൻ്റെ പെങ്ങളുടെ പേര് അല്ലേ. അപ്പോൾ ഫർഹ തൊം അനത്ത് ഫർഹൻ വലാഖിൻ. ആ ഫർഹ കുറേ സമയം ആ പക്ഷിക്കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു. പക്ഷേ എന്തുണ്ടായത് നോക്കാം. ബക്കൽ ഫർഹു, ബക്കൽ ഫർഹു, ബക്ക കരഞ്ഞു. ബക്കൽ ഫർഹു, കിളിക്കുഞ്ഞ് കരഞ്ഞു. ബക്കൽ ഫർഹു, കിളിക്കുഞ്ഞ് കരഞ്ഞു. ബക്ക ഇവിടെ ഒരു യാവ് പോലെ ഇട്ടിരുന്നു, പക്ഷേ പുള്ളിയൊന്നുമില്ല. അപ്പം നമ്മൾ ബക്കീന്നല്ല വായിക്കേണ്ടത്, ബക്ക എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. ഇതും ഒരു തരം അലിഫാണ്. ഇതിപ്പോൾ നിങ്ങൾ അങ്ങനെ ബക്ക എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ബക്കൽ ഫർഹു, പിന്നെയോ എങ്ങനെയാണ് കരഞ്ഞത്? അല്ലേ, കിളിക്കുഞ്ഞുങ്ങൾ എങ്ങനെ കരയാറ്? അങ്ങനെയല്ലേ. ബക്കൽ ഫർഹു കീ കീ കീ, ബക്കൽ ഫർഹു കീ കീ കീ. അങ്ങനെ ഓരോ പക്ഷികളുടെയും ഓരോ ജന്തുക്കളുടെയും ഒക്കെ നമുക്ക് സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിയണം നമ്മളിവിടെ ഈ പാഠത്തിൽ.
നോക്കാം. ഇതെന്തൊക്കെയാണ്, ആരുടെയൊക്കെയാണ് സൗണ്ട് പറയുന്നത്? ഒറാബിൻ്റെ സൗണ്ടുണ്ട്, ദീക്കിൻ്റെ സൗണ്ടുണ്ട്, പിന്നെ നമ്മുടെ ഹിറ് അല്ലെങ്കിൽ കിത്ത്, പിന്നെ ആ നമ്മുടെ കൽബ്, ഇവരുടെ എല്ലാവരുടെയും സൗണ്ടാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, നമുക്ക് ആ സൗണ്ടൊന്ന് ഉണ്ടാക്കി വെക്കാം. കോ 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 അല്ലേ ഉറാബ്, കോ 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 എന്നാണ് കരയുന്നത്. കോ എന്ന് പറയുമ്പോൾ ഈ എണ്ണാക്കിൽ, നമ്മൾ ചെറുനാക്ക് ഈ എണ്ണാക്കിലിങ്ങടെ തട്ടി കൊണ്ട് വേണം പറയണം കോ കോ എന്നുള്ളത് കേട്ടോ. അടുത്തത് കൂ കൂ കൂ, അങ്ങനെയല്ല സത്യത്തിൽ, കൊ കോ കോ അല്ലേ, അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് കൂ 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 എന്നാണ്. പക്ഷെ നമുക്ക് എന്തു പറയാം, ആ കൊക്ക കോ കോ എന്ന് പറയാം കേട്ടോ. അടുത്തത് മ്യാവ് മ്യാവ്, ആ നമ്മുടെ പൂച്ചക്കുഞ്ഞ് അല്ലേ, ഹിറ് അല്ലെങ്കിൽ കിത്തു, രണ്ട് പേരുണ്ടേ. അടുത്തതോ ബൗ 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 അല്ലേ, അങ്ങനെ നായ കുറയ്ക്കും. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും സൗണ്ടും അറിയണം, അതുപോലെ എന്ത് ഏത് അക്ഷരം കൊണ്ടാണ് ഓരോന്നിൻ്റെയും സൗണ്ട് എന്നും നമ്മൾ എന്തു ചെയ്യണം, തിരിച്ചറിയണം. അതിൻ്റെ ഒരു പാട്ടും കൂടെ ഉണ്ടല്ലോ, നോക്കാം. ഹയ്യാ നുൻഷിദു വനത്ത അറഫു, നമുക്ക് പാട്ട് പാടാം, നമുക്ക് മനസ്സിലാക്കാം. നഅഖ ഉറാബുൻ ഖാ ഖാ ഖാ, സ്വാഹദ്ദീഖു കൂ കൂ കൂ, മാ അൽ ഖിത്തു മ്യാവ് മ്യാവ്, നബഹൽ കൽബു ബൗ 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 അല്ലേ. അപ്പോൾ നഅഖ ഉറാബുൻ, കാക്ക കുറുകി, എങ്ങനെയാണ് കുറുകിയത്, കാ 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 എന്ന്. സ്വാഹദ്ദി കൂ, കോഴി കൂവി, എങ്ങനെ കൂവിയത്, കൂ കൂ കൂ. മാ അൽ കിത്തു, പൂച്ച നമ്മുടെ കരഞ്ഞു എന്ന് പറയുന്നത്, പൂച്ച ശബ്ദം ഉണ്ടാക്കില്ലേ, അതിനാണ് മാ എന്ന് പറയുക കേട്ടോ, പൂച്ചയുടെ ശബ്ദത്തിനാണ് മാ എന്നുള്ള പറയുള്ളൂ. മിയാവു മിയാവു. നബഹ കുരച്ചു, നബഹൽ കൽബു നായ കുരച്ചു, ബൗ 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 അല്ലേ. നമുക്ക് തന്നെ ഈണത്തിൽ ചൊല്ലി നോക്കാം. നഅഖ ഖുറാബുൻ ഖാ ഖാ ഖാ, നഅഖ ഖുറാബുൻ ഖാ ഖാ ഖാ, സ്വാഹദ്ദി കൂ 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 കൂ, സ്വാഹദ്ദി കൂ 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 കൂ, മാ അൽ ഖിത്തു മ്യാവൂ മ്യാവൂ, നബഹൽ കൽബു ബൗ ബൗ ബൗ. സാധാരണ നമ്മുടെ സ്കൂൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിലേ ഈ പാട്ട് പാടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും ഓരോ സൗണ്ടും ഉണ്ടാക്കും. അതുപോലെ നമുക്ക് എന്തു ചെയ്യണം, നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ പാടി നന്നായിട്ട് സൗണ്ട് ഉണ്ടാക്കണം കേട്ടോ. എല്ലാവർക്കും ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട സൗണ്ട് ഏതാണെന്നറിയാമോ, ആ നമ്മുടെ കൽബിൻ്റെ സൗണ്ട്. ഇനി കുഞ്ഞുങ്ങളെങ്ങനെ പാടുന്ന ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഏ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ എനിക്ക് എങ്ങനെ പാടി തന്നിരുന്നു എന്നറിയാമോ. നഅഖ ഖുറാബുൻ ഖാ ഖാ ഖാ, സ്വാഹദ്ദി കൂ 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 കൂ, മാ അൽ ഖിത്തു മ്യാവൂ മ്യാവൂ, നബഹൽ കൽബു ബൗ ബൗ ബൗ. അങ്ങനെയാണ് എൻ്റെ കൂട്ടുകാർ എനിക്ക് പാടിത്തരാറ്. ബൗ ബൗ എന്ന് പറയും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും. അപ്പോൾ അത് ഉറക്കെ പറയും, ഞാൻ പറയും അയ്യോ എനിക്ക് പേടിയാവുന്നു, നിങ്ങൾ ഇങ്ങനെ കുറയ്ക്കരുത് എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ നമ്മളുടെ പാഠം കുറേ പുറകിലാണ്. നമുക്കിനി സിമ്പിളായിട്ടുള്ള രണ്ട് പേജും കൂടി പറയാം, ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം അധികമൊന്നും പഠിക്കാനില്ലല്ലോ അതുകൊണ്ട് കേട്ടോ. ഇനി നോക്കൂ, ഒരു ചിത്രകഥയാണല്ലോ. ബിന്തുൻ ദക്കീയ, ബുദ്ധിയുള്ള പെൺകുട്ടി. ഒരു ദിവസം നമ്മുടെ ഫർഹ മോള് നല്ലൊരു കേക്ക് തിന്നുകയായിരുന്നു. അപ്പോൾ ഒരു ഉറാബ് മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പറഞ്ഞു, അല്ല ഫർഹ ചിന്തിക്കണത് കാക്ക് കാക്ക്, എങ്ങനെ പറയണത്, കാക്ക് കാക്ക്, കേക്ക് കേക്ക്. അത് കണ്ടപ്പോൾ നമ്മുടെ ഉറാബിന് കൊതിയായി, കൊതിയായി. എന്താണ് കൊതിയായത്? അപ്പോൾ ഉറാബ് മനസ്സിൽ ചിന്തിക്കുക, ഹക്കൻ ഹസൽത്ത, ഹക്കൻ ഹസൽത്ത, തീർച്ചയായിട്ടും അതെനിക്ക് കിട്ടി.
അത് നിനക്ക് കിട്ടൂല, കാക്ക മനസ്സിൽ വിചാരിക്കുകയാണ് അത് തീർച്ചയായിട്ടും എനിക്ക് തന്നെ കിട്ടും, ഞാനത് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കും. എന്നിട്ട് കാക്ക ഓടി വന്ന് ഫർഹയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ എന്തുണ്ടായത്, ഫർഹ മോളുടെ കൈ പുറകിലേക്ക് പിടിച്ചു. ലേക്ക് കേക്കിൻ്റെ കൈ എന്ത് ചെയ്തു, പുറകിലേക്ക് പിടിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്, മാദ ഹസൽത്ത എന്തിപ്പോൾ നിനക്ക് കിട്ടിയത്, ഒന്നും കിട്ടിയില്ല അല്ലേ. അപ്പോൾ ഫർഹ ഉറാബിനെ കളിയാക്കി, എന്ത് നിനക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് എന്താ നോക്കൂ, എന്നിട്ട് നമ്മുടെ നേരത്തെ കണ്ട ആ കിളിക്കുഞ്ഞിലെ കരഞ്ഞ കിളിക്കുഞ്ഞിന് നമ്മുടെ ഫർഹ മോള് കേക്കിൻ്റെ ഒരു കഷ്ണം കൊടുത്തു. അപ്പം തന്നെ ആ കിളിക്കുഞ്ഞ് എന്താ പറഞ്ഞെന്നറിയാമോ, എന്താ പറഞ്ഞത്, എനിക്ക് ഫർഹയെ ഭയങ്കര ഇഷ്ടമാണെന്ന്, നമുക്ക് ആരെങ്കിലും മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്ന നമുക്ക് അവരെ ഇഷ്ടപ്പെടൂലേ അല്ലേ, നമ്മുടെ മാമായോ അല്ലെങ്കിൽ നമ്മുടെ ഈ കാക്കായോ ആരെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും തന്നാൽ നമുക്ക് എന്ത് ചെയ്യും, അവരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫർഹ മോളോട് ഈ ഫർഹിന് എന്താണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ആ ഫർഹ് പറയാണ്, അന ഉഹിബ്ബു ഫർഹ, ഞാൻ ഫർഹയെ ഇഷ്ടപ്പെടുന്നു. അന ഞാൻ, ഉഹിബ്ബു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു, ഫർഹ ഫർഹ മോളെ അല്ലേ, ഞാൻ ഫർഹയെ ഇഷ്ടപ്പെടുന്നു. നമുക്കതുപോലെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. ഹയ്യാൻ അബിറു, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതാ ഓരോ ഡാഷ് എന്ന ഭാഗത്തും എന്തുണ്ട്, ആ ചിത്രത്തിൻ്റെ പേരാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത്. നോക്കൂ, അന ഉഹിബ്ബു, പറഞ്ഞോളൂ. ഫനസ്, ഓക്കെ, വെരി ഗുഡ്. അന ഉഹിബ്ബു ഫനസുൻ, ഞാൻ ചക്ക ഇഷ്ടപ്പെടുന്നു. അടുത്തതോ, അന ഉഹിബ്ബു, ഓക്കെ, വെരി ഗുഡ്. ഓഹോ, എല്ലാവർക്കും അറിയാലോ, അന ഉഹിബ്ബു തുഫാഹ്, അന ഉഹിബ്ബു തുഫാഹ്, ഞാൻ ആപ്പിൾ ഇഷ്ടപ്പെടുന്നു. നെക്സ്റ്റ് വൺ എന്താണ്, നമ്മുടെ അർണബുണ്ടല്ലേ, അപ്പം അർണബിന് എല്ലാവർക്കും ഇഷ്ടമല്ലേ, അപ്പോൾ നമ്മൾ എങ്ങനെ പറയും, അന ഉഹിബ്ബു അർണബ്, അന ഉഹിബ്ബു അർണബ്. നെക്സ്റ്റ് വൺ, എന്താണ്, നല്ല രസമായിരിക്കില്ലേ, നല്ല പഴുത്ത മാമ്പഴമുണ്ട്, അപ്പം എന്തൊരു പറയണം, അന ഉഹിബ്ബു അൻബജ്, അന ഉഹിബ്ബു അംബജ്, അന ഉഹിബ്ബു അംബജ്. നമുക്കിനി ഇതിനകത്തുള്ള പ്രയാസകരമായ വാക്കുകൾ എങ്ങനെ എഴുതാമെന്ന് ജസ്റ്റ് ഒന്ന് ഒറ്റ പ്രാവശ്യം കാണിച്ചു തരാം. നമ്മൾ ആദ്യം എഴുതുന്നത് നമ്മുടെ കിളിക്കുഞ്ഞിൻ്റെ പേരാണ്, ഫർഹ്. നോക്കൂ, ഫ ർ ഹ്, ഫർഹുൻ ഫർഹുൻ, കിളിക്കുഞ്ഞ് ഫർഹുൻ, കിളിക്കുഞ്ഞ്. അടുത്ത നോക്കൂ, ബക്കാ ബക്കാ, കരഞ്ഞു. നിങ്ങൾക്കറിയില്ലെങ്കിൽ, എഴുതാൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. അടുത്തതോ, ഐനൊക്കെ എഴുതുന്നത് കണ്ടോ, കാഫ് എഴുതുമ്പോൾ നമ്മൾ ലൈനിൻ്റെ താഴത്തേക്ക് എഴുതണം കേട്ടോ. ന അക്ക, സ്വാഹ വരലോണ്ട് എഴുതിട്ട് കറക്റ്റ് ആവണില്ല. ന അക്ക സ്വാഹ, ഓക്കെ. നമുക്ക് സ്വാഹ കഴിഞ്ഞാൽ മാ എഴുതുന്ന ശ്രദ്ധിക്കണേ. മാ നബഹ, കുരച്ചു. കണ്ട, അങ്ങനെ ആദ്യം എഴുതിയിട്ട് പിന്നെ ഇങ്ങനെ തുടങ്ങാം. നബഹ നബഹ, കുരച്ചു. അപ്പം നമ്മൾ എഴുതി പഠിക്കേണ്ടത് എന്തൊക്കെയാണ്,
മാ നബഹ ന അഖ ഇത് ഓർഡറിൽ എഴുതുന്നുണ്ട്. ഞാൻ നേരത്തെ എഴുതിയ ഓർഡറിലാണ് എഴുതേണ്ടത്. അപ്പം ഞാൻ ഒന്നും കൂടി ജസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ഓ, ഇവിടെ എഴുതാൻ സ്ഥലമില്ല. ന അഖ സ്വാഹ സ്വാഹ. ചെറിയ ചെറിയ വാക്കുകളാണല്ലോ എഴുതാനല്ലേ. അതേപോലെ ഫർഖുൻ കിളിക്കുഞ്ഞ്, ഫർഖുൻ ഫർഖുൻ കിളിക്കുഞ്ഞ്, കഅക്കുൻ കഅക്കുൻ എന്ന് എഴുതാൻ സ്ഥലമില്ല, ഇവിടെ എഴുതാം കഅക്കുൻ. കാഫ് ഐന് കഫ് കഅക്കുൻ കിക് കഅക്കുൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. എഴുതേണ്ട രീതി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എഴുതേണ്ട രൂപം നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നീട് അത് നോക്കണമെന്നില്ല. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് എഴുതാം. അപ്പം നിങ്ങൾ ഈ പേജ് എഴുതണം. അതായത് ഈ പേജ് പേജ് നമ്പർ 46 46-ാമത്തെ പേജാണിത്. ഇതിനകത്തുള്ള ഈ വാക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പൂരിപ്പിക്കണം. പിന്നെ നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ രണ്ട് കവിത ഉണ്ടല്ലേ, ഒന്ന് ഈ കവിതയും, അതായത് നാക്ക ഉറാബൻ കാക്കാക്ക, പിന്നെ ലാസ്റ്റ് ഈ കവിതയും, ഇത് രണ്ട് കവിതയും നിങ്ങൾ എനിക്ക് വായിച്ച് വോയിസ് മെസ്സേജ് അയക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ശുക്രൻ. അസ്സലാമു അലൈക്കും.